ഭംഗിയുള്ള റണ്ണിങ് ഫാബ്രിക് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എല്ലാവർക്കും പുത്രാൻസിലേക്ക് സ്വാഗതം. കലങ്കാരി റണ്ണിങ് ഫാബ്രിക് നമ്മൾ കുറെ ചെയ്തിരുന്നു. ഇതിപ്പോ പുതിയൊരു ബാച്ച് വന്നിരിക്കുന്നതാണ്. ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് 60x60 ആയിട്ടുള്ള കലങ്കാരി കോട്ടൺ ആണ് കേട്ടോ. സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്, വളരെ തിൻ ആയിട്ട് ഉള്ള. നമ്മൾ ഇതിന് മുമ്പൊക്കെ ചെയ്തിരുന്നു, എനിക്ക് തോന്നുന്ന ഒരു ഫസ്റ്റ് ബാച്ചിനകത്ത് 60s കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കൊണ്ടുവന്നത് 40s ഒക്കെ ആയിരുന്നു, 30s ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഒരു ബാച്ച് ചെയ്തത് ഫുള്ളായിട്ട് 30s ആയിരുന്നു. ഒത്തിരി ഡിമാൻഡ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഷോപ്പില്, ഓൺലൈനിലായാലും ഷോപ്പിലായാലും ഈ കലങ്കാരി എന്നുള്ളത്. അപ്പൊ ഒത്തിരി പേർക്ക് ഇത് വീഡിയോ ഔട്ട് ആകുമ്പോഴേക്കും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഓരോ ബാച്ച് വൈസ് അത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കിട്ടുന്നില്ല, കിട്ടാത്തവരും നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോ നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു 4-5 വീഡിയോക്കുള്ള ഐറ്റപ്പ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആണ് ഈ ഒരു ബാച്ചിൽ വന്നിട്ടുള്ളത്. 60s ആണ്, അതായത് സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. പ്യുവർ കോട്ടൺ തന്നെയാണ്. കലങ്കാരി ലവേഴ്സിന് അറിയാലോ, ഈ 30s അത്രയും 40s അത്രയും ഒരു പരിപരിപ്പല്ല. ഈ 60s വരുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആണ്. ഇപ്പോഴും കലങ്കാരി ആകുമ്പോൾ കുറച്ചൊരു പരിപരുത്ത കോട്ടൺ ആണെന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ 60s അത്രയും ഇങ്ങോട്ട് പരിപരിപ്പ് പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് വരുന്നില്ല. കംഫേർട്ടായിട്ട് വെയർ ചെയ്യാവുന്നതാണ്. ഫാബ്രിക്കിന്റെ വിഡ്ത്ത് വരുന്നത് 44 ഇഞ്ച് വിഡ്ത്തിലാണ് കേട്ടോ. നമ്മുടെ 30x30 ആയിട്ടുള്ള കലങ്കാരിയിൽ 47 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരുന്നത്. ഇത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 60s ആണല്ലോ. അപ്പോൾ പ്രൈസ് 149 rupees പെർ മീറ്ററിലാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. 60s ആണെങ്കിൽ തന്നെയും നമുക്ക് ലൈനിങ് ഇല്ലാതെ ചെയ്യാം. ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഫാബ്രിക് അല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. കുറേ ഡിസൈൻസ് ഉണ്ട്. ഇതൊരു എന്താ ബൂട്ട് പോലത്തെ പ്രിന്റ് അല്ല, ഇങ്ങനെ ജാലി പോലെ ഇങ്ങനെ മൊത്തം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് ഇന്ന ഡിസൈൻ ആണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും തോന്നുന്നില്ല അങ്ങനത്തെ. എന്നാലും കലങ്കാരി ഡിസൈൻ എല്ലാവർക്കും അറിയാലോ, എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഫാബ്രിക് ആണല്ലോ ഈ കലങ്കാരി. അപ്പൊ ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു റെഡിന്റെ കളറിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഭയങ്കര ബ്ലഡ് റെഡ് ഒന്നും അല്ല, മെറൂണിഷ് ആയിട്ടുള്ള ഒരു റെഡ് കളർ എന്ന് പറയാം. എന്നാൽ ഭയങ്കരമായിട്ടുള്ള ഒരു മെറൂണും അല്ല. അതിനകത്തേക്ക് പോയിട്ടുള്ളത് ബ്ലൂ കളറിലും ചിക്കു കളറിലും ഒക്കെയുള്ള പ്രിന്റ് ആണ് കേട്ടോ. ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് കാണിച്ചു തരാം. ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഇതിന് മുമ്പത്തെ ബാച്ചിലെ 30s ആയിട്ടുള്ള കലങ്കാരിയുടെ റണ്ണിങ് ഫാബ്രിക് ഉള്ള ആ ഒരു ഡ്രസ്സ് ചെയ്തതാണ്. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് കേട്ടോ. 44 ഇഞ്ച് വിഡ്ത്തിൽ 149 rupees പെർ മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഗ്രീൻ കളറിലാണ്. ചെറുപയർ പച്ചയുടെ കളറിന് മാച്ച് ചെയ്യാവുന്ന പോലത്തെ കളറിനകത്തേക്ക് ബ്ലൂ കളറിലുള്ള ഒരു പ്രിന്റും അതുപോലെ പീച്ച് കളറിലുള്ള പ്രിന്റും കൂടിയാണ് വരുന്നത്. ഇത് വന്നിട്ടുള്ളത് 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെയാണ്. ഞാനിതിൻ്റെ ഡിസൈൻ ഒന്ന് വെച്ച് കാണിച്ചു തരാം. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. ജാലി പാറ്റേണിലാണ്, ഇങ്ങനെ തണ്ടും ഇലയും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ കാണുന്നത് മെറൂണിഷ് ആയിട്ടുള്ള കളറിലേക്കാണ് പോകുന്നത്. ഇതിനകത്ത് ബ്ലൂവും മസ്റ്റാർഡ് യെല്ലോയും കൂടെ ആയിട്ടുള്ള കളറിൽ പ്രിന്റ് പോകുന്നു. ക്ലോസ് വ്യൂ കാണിക്കുമ്പോൾ ഡിസൈൻ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലാകും. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്യുമ്പോൾ വരുന്നത്. എല്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന പോലത്തെ ഡിസൈൻ തന്നെയാണ്. നമ്മൾ ക്യാംബ്രിക്കിലും അതുപോലെ 40s ഒന്നും കൊണ്ടുവരുന്ന പോലത്തെ ഡിസൈൻ അല്ല കലങ്കാരിയിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു മസ്റ്റാർഡ് യെല്ലോയുടെ ഒക്കെ ലൈറ്റ് ടോൺ എന്ന് പറയാം, അങ്ങനത്തെയാണ്. അങ്ങനത്തെ ഒരു കളറിലേക്കാണ് പോകുന്നത്. ഫ്ലോറൽ പാറ്റേണിലുള്ള പ്രിന്റ് തന്നെയാണ് ഇതിനകത്തും വന്നിട്ടുള്ളത്. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ്, ബ്ലൂ പീച്ച് കളറിലൊക്കെയുള്ള പ്രിന്റുകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ കാണുന്നത് പിന്നെയും ആ ഒരു റെഡ് കളറും അതുപോലെ തന്നെ ബ്ലൂ കളറും ഗ്രീൻ കളറും ഒക്കെ ആയിട്ടുള്ള കോമ്പിനേഷനിൽ പേസ്ലി പ്രിന്റ് ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ഇതെനിക്ക് ക്ലിയർ ആയിട്ട് പറയാൻ കഴിയും, കാരണം ഇതിനകത്തുള്ള പ്രിന്റ് പേസ്ലി സ്റ്റൈലിലാണ് ഇത് പോകുന്നത്. ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് കാണിച്ചു തരാം. എല്ലാ തുണിക്കും അകവും പുറവും ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ മറ്റേ സൈഡ് അകം ഭാഗമാണ്. ഇങ്ങനെയാണ് ഇതിന്റെ നല്ല ഭാഗം വരുന്നത്. പേസ്ലി അല്ലെങ്കിൽ മാംഗോ പ്രിന്റ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. നെക്സ്റ്റ് വൺ കാണുന്നത് കോഫി ബ്രൗൺ കളറിലേക്കാണ് ഇത് പോകുന്നത്. ഇതിനകത്തും ജാലി പോലത്തെ ഒരു പ്രിന്റ് തന്നെയാണ്. പ്രിന്റ് ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്ന പോലത്തെ പ്രിന്റ് തന്നെയാണ് കേട്ടോ. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, അധികം തന്നെ ബ്ലൂവും യെല്ലോയും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഇതിനകത്തൊക്കെ കയറിയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ കാണുന്നത് ചിക്കു ഷെയ്ഡിനകത്തേക്ക് ബ്ലാക്കും ബ്ലൂവും കൂടെ ആയിട്ടുള്ള പേസ്ലി പ്രിന്റ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെ. പേസ്ലി ഒക്കെ എപ്പോഴത്തേയും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രിന്റ് തന്നെയാണല്ലോ. അപ്പൊ നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. ഇതിനകത്തൊക്കെ നമുക്കൊരു ബ്ലാക്കോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ചിക്കു കളറിലുള്ള ഒരു ബോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന്
പെയർ ചെയ്യാവുന്നതാണ് നമുക്ക്. നെക്സ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ്, ഒരു ലീഫ് പ്രിന്റ് ആണ്. കുറച്ച് പേരൊക്കെ ചോദിക്കുന്ന കണ്ടിരുന്നു ലീഫ് പ്രിന്റ് കൊണ്ടുവരാനായിട്ട്. എത്രത്തോളം എല്ലാവർക്കും കിട്ടുമെന്ന് എനിക്ക് അറിയില്ല, കാരണം അധികം ക്വാണ്ടിറ്റി ഒന്നും ഇത് കിട്ടിയിട്ടില്ല. ഇതിനകത്ത് വന്നിട്ടുള്ളത് ബ്ലൂവും യെല്ലോയുടെ ഡാർക്ക് ടോൺ പോലത്തെ ഒരു കളറിലുമാണ് ഇതിന്റെ പ്രിന്റ്. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് തന്നെയാണ്. ഞാൻ വെച്ച് കാണിച്ചു തരാം ഇത് വെയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന്. ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് കേട്ടോ. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കലങ്കാരി ഡിസൈൻ തന്നെ. പിന്നെയും വന്നിട്ടുള്ളത് പേസ്ലി പ്രിന്റ് ആണ്. ഇതിനകത്തൊരു മാമ്പഴ മഞ്ഞ എന്ന് പറയുന്ന കളറിലേക്കാണ് ഇതിന്റെ ഒരു യെല്ലോ കളർ പോകുന്നത്. പിന്നെ ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഒരുപാട് ഉദിച്ചു നിൽക്കുന്ന ബ്ലാക്ക് കളർ അല്ല, എങ്കിലും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ തന്നെ. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു ഡിസൈൻ വരുന്നത്. പേസ്ലി സ്റ്റൈലിലേക്കും നമുക്കിത് തോന്നും, അങ്ങനത്തെ തന്നെ ഒരു പ്രിന്റ് ആണ്. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് റെഡ് കളറിലാണ്. റെഡുണ്ട്, ചിക്കും ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, അങ്ങനെ കുറച്ചധികം കളേഴ്സ് ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഇതൊന്ന് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഈ ഒരു കളർ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. നമ്മൾ ഇന്ന് കണ്ടത് പ്യുവർ കോട്ടണിൽ കലങ്കാരിയിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. കലങ്കാരി പ്രിന്റ് ഒന്നുമല്ല, കുറച്ച് ഫാബ്രിക് ഉണ്ട്. എന്താ ക്യാമ്പ്രിക്കിനകത്ത് കലങ്കാരി പ്രിന്റ് വരുന്നത് അങ്ങനെയല്ല, ഇത് കലങ്കാരി ഫാബ്രിക് തന്നെയാണ്. 149 rupees, 149 rupees പെർ മീറ്ററിലാണ് ഇതിന്റെ പ്രൈസ്. 44 inch വിഡ്ത്തിലാണ് ഫാബ്രിക്കിന്റെ ത്രെഡ് കൗണ്ട്. 60x60 ആയിട്ടുള്ള കലങ്കാരി ഫാബ്രിക് ആണ് കേട്ടോ. ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവർ 8891060225 കോൺടാക്ട് ചെയ്യണേ. കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.